നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കാർത്തി അവന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ കഴിയണം. മീനാക്ഷി അവളുടെ അച്ഛന്റെ കൂടെയോ അമ്മയുടെ കൂടെയോ. ആചാരങ്ങൾ ആചാര്യന്മാരുണ്ടാക്കിയിട്ടുള്ളതാണ്, അതില് നല്ലതേ ഉണ്ടാവൂ. ഇവരിങ്ങനെ പിരിഞ്ഞിരുന്നാൽ മാത്രമേ നമ്മുടെ പാരമ്പര്യങ്ങൾക്കനുസരിച്ചുള്ള കല്യാണം നടക്കുള്ളൂ. ഈ കാലത്ത് ഞാൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് വെച്ചാ അതിൽ ഒരു നന്മയുണ്ടെന്ന് മാത്രം വിചാരിക്ക. മീനാക്ഷിയുടെ ശല്യമില്ലാതെ കാർത്തി എനിക്ക് ഒറ്റയ്ക്ക് കിട്ടൂല്ലോ. കാർത്തിയുടെ മനസ്സ് മാറ്റാനുള്ള തന്ത്രമൊക്കെ എനിക്കറിയാം. അല്ല രോഹിണി, എനിക്കൊരു സംശയം. സംശയം ഉണ്ടാവുമെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാ ഞാൻ കൂടെ വന്നത്. അത് സംശയം ചോദിക്കേ, ഞാൻ ക്ലിയർ ചെയ്തു തരാം. മറ്റൊന്നുമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളാ കാർത്തിയും മീനാക്ഷിയും. അവര് രണ്ടുപേരും ഒരുമിച്ച് വളരെ സ്നേഹത്തോടെ ജീവിക്കാനല്ലേ നമ്മൾ ആഗ്രഹിച്ചത്? അതെ, അത് തന്നെ. അതിനെന്താ സംശയം? അല്ല, പിന്നെ അവര് പരസ്പരം കാണരുതെന്നൊക്കെ നീ പറയുന്നത്? അതൊക്കെ ഒരു സൈക്കോളജിയാ. ചേച്ചി കൈമളേട്ടനെ കല്യാണം കഴിച്ചത് എങ്ങനെയാ? അത് ഞാൻ പറയാം. ഒരു ദിവസം എനിക്കൊരു കല്യാണാലോചന വരുന്നു. ഏതോ ഒരു ദല്ലാൾ മുഖേനയാ ആ ആലോചന വരുന്നത്. ഞാൻ വന്ന് രാജലക്ഷ്മിയെ പെണ്ണ് കണ്ടു. എനിക്കിവളെ ഇഷ്ടപ്പെട്ടു, ഇവൾക്ക് എന്നെയും ഇഷ്ടപ്പെട്ടെന്ന് എന്റെ ഒരു ചേച്ചി പറഞ്ഞു. അതെ, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പച്ചക്കള്ളം, കൈമളേട്ടനെ ഇഷ്ടപ്പെട്ടുന്ന് കുഞ്ഞനുജത്തിയായ എന്നോട് അന്ന് പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോട്ടെ, നീ ഇക്കാര്യം പറയേ. അങ്ങനെ അന്ന് വീട്ടുകാരുടെ ആലോചന പ്രകാരം നടന്നതാണ് നിങ്ങളുടെ കല്യാണം. നിങ്ങളിപ്പോഴും വളരെ സ്നേഹത്തോടെ തന്നെ ജീവിക്കുന്നില്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങേരനോട് പിണങ്ങാറുണ്ട്. ആഹാ, അതെന്തിനാ? അതെ, ഇങ്ങേരി പോറ്റി ഹോട്ടലിൽ ഇന്ന് മസാല ദോശയും വടയും വാങ്ങിക്കഴിക്കും. അത് ഞാനറിയാതെ, എനിക്കതിഷ്ടമല്ല. അത് ശരി, അതാണല്ലേ വഴക്ക്. എന്നാ കാർത്തിയുടെയും മീനാക്ഷിയുടെയും കാര്യം ഞാൻ പറയാം. ഇരുവരും പിരിഞ്ഞിരുന്നാൽ മാത്രമേ അവർക്ക് കൂടുതൽ അടുക്കാനുള്ള ആഗ്രഹം ഉണ്ടാവൂ. ആഴത്തിലുള്ള സ്നേഹം ഉണ്ടാവണമെങ്കിൽ അവര് ഒരല്പം അകന്ന് ജീവിക്കണം. ചേച്ചി നോക്കിക്കോ, ഈ കല്യാണത്തിന് മുൻപ് നിങ്ങൾ ആരും അറിയാതെ അവര് പല പ്രാവശ്യം പരസ്പരം കാണാൻ വേണ്ടി ശ്രമിക്കും. പരസ്പരം കാണാൻ വേണ്ടി പല രസകരമായ പ്ലാനുകളും അവര് തയ്യാറാക്കും. സംശയമുണ്ടെങ്കിലും നോക്കിക്കോ. അങ്ങനെ വന്നാൽ മാത്രമേ അവര് തമ്മിലുള്ള ബോണ്ടേജ് കൂടുകയുള്ളൂ. എനിക്ക് വലിയ പേടിയ രോഹിണി. ഈ വീട് രണ്ടായി പിരിക്കുന്നത് വരെ കാര്യങ്ങളെത്തി. ഇപ്പോ അത് മാറി വരുന്നതേ ഉള്ളൂ. ഒരു കുടുംബമാകുമ്പോ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവും, അത് സ്വാഭാവികം. നീ പോസിറ്റീവായി ചിന്തിക്ക്. നിന്റെ അനുജത്തി പോസിറ്റീവായ കാര്യങ്ങളല്ലേ പറയുന്നത്. നീ രോഹിണിയെ വിശ്വസിക്കേ. എന്റെ ഈ വിരലില് തൂങ്ങി നടന്നവളല്ലേ കൈമളേട്ട ഇവള്. ഇവൾ എന്റെ കൂടെ നിൽക്കുമ്പോ എനിക്കെന്താ ടെൻഷൻ? ഇവളെ ഇപ്പൊ എന്റെ അടുത്ത് കിട്ടിയത് തന്നെ എന്റെ പുണ്യോ എന്റെ ഭാഗ്യോ. മീനാക്ഷി ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലേ അത് എന്നെ മാത്രമാ, അല്ലെങ്കിൽ ഈ വീട്ടിലുള്ളവരെ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ കാർത്തി, തെറ്റിദ്ധരിക്കണ്ട. എനിക്കൊരു തെറ്റിദ്ധാരണ ഇല്ല മൈഥിലി, പ്രത്യേകിച്ച് മീനാക്ഷിയെ കുറിച്ച്. മീനാക്ഷിയെ കുറിച്ചുള്ള ഏഷണിയൊന്നും എന്റെ അടുത്ത് ചെലവാവില്ല മൈഥിലി.
മേലാൽ അത് പറയാൻ ശ്രമിച്ച് വെറുതെ എനർജി കളയണ്ട. അയ്യോ കാർത്തിക്, ആ സബ്ജക്ട് വിട്ടേക്ക് മൈഥിലി. കാർത്തിക്, മീനാക്ഷി കണ്ടാ ഞാൻ എന്ത് പറയണം? മറ്റാരും കേൾക്കാതെ അവളോട് പറഞ്ഞാ മതി, എനിക്കൊരു കോഫി വേണം. ആരും കേൾക്കാതെ ഞാൻ പറയാം. അവളെ അറിയിക്കാതെ ഞാൻ കാപ്പി ഉണ്ടാക്കും. ആ കാപ്പി ഇന്ന് കാർത്തി കുടിക്കും. ഇതൊന്നും അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. വല്ല ഏടാ കൂടെങ്കിലും കയറി അടുക്കളയിലോട്ട് വരുമോ? ഞാൻ കാപ്പി ഉണ്ടാക്കുന്നത് കണ്ടാ ഇവിടെ ഇടിവെട്ടും പെരുമഴയായിരിക്കും. എന്താ, എനിക്ക് മുകളിലേക്ക് പോവാൻ പാടില്ല. എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ ഇതിലെന്താ? ഇതിലെന്താണെന്ന് അറിഞ്ഞൂടെ? കാപ്പി, ഈ കാപ്പി ആർക്കാ? എനിക്ക്, എനിക്ക് കുടിക്കാൻ. ആ നിനക്ക് കുടിക്കാനാണെങ്കിൽ നീ ഇതും ചുമന്നുകൊണ്ട് മുകളിലേക്ക് പോകുന്ന എന്തിനാ? അത് അതെ, ടെറസിലിരുന്ന് കാറ്റ് കൊണ്ട് കാപ്പി കുടിക്കാനാ. ഓ, മട്ടുപ്പാവിലിരുന്ന് കാറ്റും കൊണ്ട് കാപ്പി കുടിക്കാൻ നീ ചെമ്പകമംഗലം കൊട്ടാരത്തിലെ മഹാറാണിയല്ലേ? അവളുടെ ഒരു കാപ്പിയും കീപ്പി. നീ അങ്ങനെ ടെറസിലിരുന്നൊന്നും കാപ്പി കുടിക്കണ്ട. എന്തായാലും നിനക്ക് കുടിക്കാനുള്ള കാപ്പിയല്ലേ, നീ ഇവിടെ ഇരുന്ന് കുടിക്ക. ഹേയ്, അതൊന്നും പറ്റില്ല. കാപ്പി കുടിക്കാനേ എനിക്കൊരു മൂടൊക്കെ വേണം. ഓ, കാപ്പി കുടിക്കാൻ മൂടോ? നീ ചെറിയ കക്ഷിയൊന്നും അല്ലല്ലോ, അങ്ങ് ഇംഗ്ലണ്ടിലെ രാജകുമാരിയെ പോലെ. ദൈവമേ, പിച്ച ചോദിച്ച് വന്നവൾക്ക് വന്നൊരു മാറ്റമേ. അത് കാപ്പി തന്നെയാണോ? ഞാനും നോക്കട്ടെ. ഇത് കാപ്പി തന്നെയാ. എന്നാലും ഞാനും നോക്കട്ടെ. നിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അത് മീനാക്ഷിയുടെ മുമ്പിലേക്ക് ഇറക്കാൻ നോക്കണ്ട, കേട്ടോടി വൈൽഡ് മങ്കി. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.